സോ ഞങ്ങൾ താമസിച്ച ഫ്ലാറ്റില് താഴത്തെ ഫ്ലാറ്റില് ഒരു ഫാമിലി താമസിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പീറ്റർ, എനിക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി, കഥ പറയാൻ വരുന്ന പിശാച്. സോറി പീറ്റർ, എന്താ കാര്യം? സാറേ, എന്റെ ഒരു പുതിയ കഥ കേട്ടിട്ടുണ്ട്. അപ്പം ആ വീട്ടില് അവരുടെ ഒരു റിലേറ്റീവ് കസിൻ പഠിക്കാൻ വേണ്ടിട്ട് നാട്ടിൽ വന്നു. ഇപ്പോഴത്തെ വാര്യ സാറിന്റെ മകന്റെ മകനാണ്. വേഷം മാറി വന്ന കോടീശൻ അവൻ മുന്നിൽ ഒരിക്കലും ഇപ്പട്ട്. അപ്പൊ വന്നു കഴിഞ്ഞപ്പം വന്നതിന് ശേഷം പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഒരു ദിവസം എന്നെ കണ്ടു. അപ്പൊ ആൾക്ക് എന്നെ ഇഷ്ടായി. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. ഇഷ്ടായതിനു ശേഷം പിന്നെ ഫുൾ ടൈം ആ ബാൽക്കണിയിൽ ഇരിക്കാൻ തുടങ്ങി. ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും പുറത്ത് വരാ. ആ ടൈമിൽ എന്നെ ഒന്ന് കാണാൻ വേണ്ടിട്ട് രാവിലെ മുതല് രാത്രി വരെ. എങ്ങനെ ചില ടൈമിലൊക്കെ ഞാൻ വെറുതെ ഒന്ന് നോക്കും, ഇരിക്കുന്നുണ്ടോ എന്ന് കാണാൻ വേണ്ടി ഞാൻ ചെറുതായിട്ട് നോക്കുമ്പോഴൊക്കെ പിന്നെ ഒരു തവണ വേല കാരണം നമ്മൾ കരിഞ്ഞു പോവാൻ വേലയിൽ ഇരുന്നാലും ആ വേലില് വരെ ഇവിടെ ഇരിക്കണം. ഒരു തവണ നല്ല മഴ, എന്നിട്ടും ആൾ അവിടെ തന്നെ ഇരിക്കാണ്. മീൻസ് ഞാൻ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഒന്ന് പുറത്ത് വന്നാൽ ഇന്നെ ഒന്ന് കാണാലോ എന്നുള്ള രീതിയിൽ. നമ്മുടെ ബർത്ത്ഡേ എല്ലാം ആകുമ്പോ ഫ്ലാറ്റിൽ എല്ലാരും ആഘോഷിക്കല്ലോ. ആ ടൈമില് എന്റെ എന്റെ റൂമിന്റെ മുൻപിൽ ഒരു ബോക്സ് നിറയെ എനിക്ക് കൊറേ സാധനങ്ങൾ നെഞ്ചു കൂടെ പൊടിഞ്ഞാൽ. ആരുടെ അടുത്തോ ചോദിച്ച് മനസ്സിലാക്കിയതാ തോന്നുന്നു എനിക്ക്. എന്റെ എനിക്ക് ഇഷ്ടമുള്ള കുറെ സാധനങ്ങൾ അങ്ങനെ ഇതന്നെ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. കാരണം എന്റെ എന്നെ കാണണം 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 ഭയങ്കര ഡീപ്പായിട്ട് എന്നെ ഇങ്ങനെ തെളിയിക്കാൻ നിൽക്കും പറയില്ലേ, അതുപോലെ എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ കൊറേ കഴിഞ്ഞപ്പോ ആൾക്ക് മനസ്സിലായി എനിക്ക് അങ്ങനെ ഒരു ഇതില്ലാന്ന് മനസ്സിലായി. എന്റെ കയ്യിൽ എസ്മോഡൽ കത്തിയില്ലാതായി പോയി. എനിക്ക് പേടിയായിരുന്നു ഇങ്ങനെ പ്രേമിക്ക വേറൊരാളെ എന്റെ ലൈഫിലോട്ട് കൊണ്ടുവരാ. എങ്ങനെ പേടിക്കുന്നു? ഞാൻ എത്ര കാലം തുടങ്ങി. കാരണം എന്റെ അടുത്ത് അങ്ങനെ ഒരു അപ്രോച്ച് ഇല്ലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എന്റെ വീട്ടില് ചോദിച്ചു എന്നെ കല്യാണം കഴിച്ച് കൊടുക്കുമോ ചോദിച്ചു. സീരിയസ് ആയിരുന്നു ആ ചേട്ടൻ, എന്നെ കല്യാണം കഴിച്ചാൽ മതി, ഇങ്ങനെ പ്രേമിച്ച് നടക്കണം എന്നൊന്നുമില്ല. അങ്ങനെ വീട്ടിലെ ചോദിച്ചു കഴിഞ്ഞപ്പം അപ്പൊ ഞാൻ അത്ര വലുതല്ല, അപ്പം എന്റെ ചേച്ചിയുടെ മാരേജും കഴിഞ്ഞിട്ടില്ല. അപ്പൊ വീട്ടുകാർ പറഞ്ഞു നമ്മളിപ്പോ അങ്ങനെ ഒന്നും നോക്കുന്നില്ല, അവള് പഠിച്ചു കഴിഞ്ഞ് അവക്ക് എന്താണോ ആഗ്രഹം അതൊക്കെ നടന്നു കഴിഞ്ഞിട്ട് അവക്ക് എപ്പോഴാണ് കല്യാണം കഴിക്കാൻ തോന്നുന്നത് അപ്പൊ കല്യാണം കഴിച്ചോട്ടെ പറഞ്ഞു. പിന്നെ ആ ചേട്ടനെ കാണുമ്പോൾ ഞാൻ സംസാരിക്കൂല, അടുത്തു പോയി. എനിക്ക് പേടിയാവാൻ തുടങ്ങിയപ്പോ ആൾക്ക് മനസ്സിലായി, മീൻസ് എനിക്ക് അങ്ങനത്തെ ഇതൊന്നും ഇല്ല. അപ്പൊ ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഉള്ളൊരു പെൺകുട്ടി അല്ല ഞാൻ. നിങ്ങളുടെ സ്വപ്നത്തിലുള്ള ഒരു ഭാര്യയാവാൻ എത്ര ശ്രമിച്ചാലും എനിക്കാവില്ല. ഞാൻ എന്താണ്, ഏതാണ്, എങ്ങനെയുള്ളവളാണ് എന്ന് നിങ്ങൾക്ക് അറിയില്ല. ഞാൻ ഒരു അഹങ്കാരിയാണ്, അസൂയ നിറഞ്ഞവളാണ്, ഒരു തേവിശിയാണ്. എന്റെ അച്ഛൻ ഒരു കൊലപാതകയാണ്, എന്റെ അമ്മ ഒരു വേശിയാണ്. എന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി എന്നെ തന്നെ വിൽക്കാൻ തയ്യാറുള്ള ഒരുവളാണ് ഞാൻ. ഒരു ഭാര്യയ്ക്കും അമ്മയ്ക്കും സ്ത്രീക്കും വേണ്ട യാതൊരു ഗുണങ്ങളും ഇല്ലാത്ത എന്നെ പോലെ ഒരു വൃത്തിയുടെ പെണ്ണിനെയാണോ നിങ്ങൾക്ക് ആവശ്യം? പറയൂ, ഇത്രയുമൊക്കെ ആയ എന്നെ എന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? പറയൂ, tell me. Still I love you. Tam 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 tanam tam tam tanam tam tam tanam. അങ്ങനത്തെ രീതിയിൽ എന്റെ അടുത്ത് അപ്രോച്ച് ചെയ്യരുത്, കാരണം എനിക്ക് പേടിയാണ് എന്റെ അടുത്ത് അങ്ങനെ സംസാരിക്കരുത്, എന്നെ നല്ല ഫ്രണ്ട് ആയിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ആ ചേട്ടന് മനസ്സിലായ കാര്യം എങ്ങനെയാണെന്ന്. പക്ഷെ എന്നെ ഇപ്പോഴും എന്നെ ഭയങ്കര ഇപ്പോഴും എന്റെ ബർത്ത്ഡേന്റെ ടൈമിൽ 12 o'clock എനിക്ക് ഫസ്റ്റ് വരുന്ന മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫസ്റ്റ് വരുന്ന മെസ്സേജ് ആ ചേട്ടനാ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ എത്ര 6-7 വർഷമായി, പക്ഷെ ഇപ്പോഴും മറക്കാതെ എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് വിഷ് ചെയ്യും.
അതെ, അയാളുടെ തലയ്ക്ക് വല്ല വട്ടവും ഉണ്ടല്ലേ, വല്ല പണിക്ക് പോയി നോക്കിക്കൂടെ നമുക്കൊന്ന്. നല്ല മണിമണി മണിമണി പോലത്തെ ഡോക്ടർ ചക്കനെ ഞങ്ങൾ ഒപ്പിച്ചെന്നില്ലേ? വേണ്ട, കല്ല് തീർന്നു പോകും. ആദ്യം പോവുക, കൂവി കൂവി പന്നികളുടെ ആത്മവീര്യം നശിപ്പിക്കുക, പിന്നെ കല്ല്. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഓപ്പറേഷൻ നടത്താൻ ഒരു സ്ഥലം ബാക്കിയില്ല പട്ടി, ആരെങ്കിലും പോയി കടിപൊട്ടി പോകട്ടി. ഓടിക്കോ പ്രേമ പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയറിയില്ല.